അനാഥരായ കുഞ്ഞുങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അതിന് രണ്ട് ദിവസം മുമ്പേ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ പാക്കേജിൽ അതുകൂടാതെ വീട്ടിലെ ഒരംഗമെങ്കിലും നഷ്ടപ്പെട്ടവർക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങളും പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹം രണ്ടു പേര് നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയും ഒരാൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയും തിരിച്ചറിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഭിനന്ദനാർഹമാണ് അത്തരമൊരു സഹായം ആവശ്യവുമാണ് പക്ഷെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് ഇപ്പോൾ കോവിഡ് മൂലം മരിച്ചവർക്കാണ് അങ്ങ് നൽകുന്നതെങ്കിൽ അങ്ങയുടെ ഒരു നയവും നിലപാടും കൊണ്ട് ഈ രാജ്യത്ത് ഒരു കുടുംബങ്ങളിലെ മക്കളും അനാഥരാകരുതെന്നും ഒരു കുടുംബങ്ങളിൽ നിന്നും ഒരാൾ പോലും മരിക്കരുത് എന്നും പ്രതിജ്ഞ ചെയ്യേണ്ട സമയമാണിത് അത് അങ്ങക്ക് സാധ്യമാകുമോ സാധ്യമാകുമെങ്കിൽ പുതിയൊരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇന്ത്യ ഇവിടെ ഉണ്ടായിത്തീരും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു ആ പാക്കേജിൽ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ അവരുടെ വ്യക്തിപരമായ ഡെപ്പോസിറ്റായി ബാങ്കിലിടുന്നതിനും അതിനാവശ്യമായ ധനസഹായം നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പി കെയർ ഫണ്ട് എന്ന് പറയുന്ന ആ ഫണ്ടിൽ നിന്നാണ് ഈ സഹായം നൽകുന്നത് എന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരാൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ള ഒരു സാമ്പത്തിക സഹായ പാക്കേജും പ്രഖ്യാപിക്കുകയുണ്ടായി ആ സാമ്പത്തിക സഹായത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ ചെറുപ്പത്തെക്കുറിച്ചോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ കോവിഡ് കാലഘട്ടം ഒരുപാട് മനുഷ്യനെ അനാഥമാക്കി കുടുംബങ്ങളെ ശൂന്യമാക്കി ഒരുപാട് പേരെ ദുഃഖത്തിലാഴ്ത്തി ഇപ്പോഴും പലതരം പ്രയാസങ്ങളിൽപ്പെട്ട് കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട് അവരെയൊക്കെ ഭരണകൂടങ്ങൾ സഹായിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഇതുപോലെ തന്നെ ഒരു സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ മുഖ്യമന്ത്രി ആ കുട്ടികളുടെ പഠന ചിലവും ബാക്കിയുള്ള കാര്യങ്ങളും ഏറ്റെടുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ദത്തെടുക്കൽ പ്രഖ്യാപനമാണ് നടത്തിയത് ഇത്തരം പാക്കേജുകൾ അനിവാര്യമാണ് ആവശ്യമാണ് സന്തോഷകരമാണ് കാരണം അനാഥരായ കുഞ്ഞുങ്ങൾ നാളെ സമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി വരുമ്പോൾ അവർക്കൊരു സഹായമായി സർക്കാർ സർക്കാരിത്തുന്നത് ഏറ്റവും ഉചിതമായ കാര്യവുമാണ് പക്ഷേ ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് അങ്ങേ ഇതിന് പ്രേരിപ്പിച്ചത് ഈ പറയുന്ന അനാഥരാകുന്ന കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും അവിടെ സമ്പാദ്യശേഷി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കുടുംബാംഗങ്ങളുടെ നഷ്ടവുമാണ് എങ്കിൽ അവിടെ അങ്ങേ ഇത്തരമൊരു ചിന്തയുണ്ടാക്കിയത് മരണമായിരിക്കണം ആ മരണത്തിൻ്റെ കാരണം കോവിഡാകട്ടെ കോവിഡ് അല്ലാതാകട്ടെ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് സത്യം ഇവിടെ ഇപ്പോൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളെ ചിലപ്പം രാഷ്ട്രീയമായോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ സംഭവിച്ച വീഴ്ചകൾ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മുഖം മിനുക്കലായോ ഒക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായാലും ഇത്തരമൊരു സംഗതി ചെയ്യുമ്പോൾ അങ്ങ് ഓർക്കേണ്ടത് ഇതുപോലെ കുഞ്ഞുങ്ങൾ അനാഥമാകുന്ന വർഗീയ സംഘർഷങ്ങളുണ്ട് കുടുംബനാഥന്മാർ നഷ്ടപ്പെടുന്ന വർഗീയ സംഘർഷങ്ങളുണ്ട് അവരുടെ സമ്പാദ്യങ്ങളും സ്വത്തും ജീവനോപാധികളും പച്ചയായി കത്തിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട് പലതരം തെറ്റായ കേസുകളും ചുമത്തി പലരെയും കൊണ്ടുവന്ന് ജയിലിലിടുമ്പോൾ അനാഥമായി പോകുന്ന ശൂന്യമായി പോകുന്ന കുടുംബങ്ങളുണ്ട് അങ്ങേ കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണിത് ചെയ്യിച്ചതെങ്കിൽ മരണമെന്ന വലിയ സത്യം കൊണ്ടാണിത് ചെയ്യിച്ചതെങ്കിൽ ഇതേ നിലപാട് ഇക്കാര്യങ്ങളിലും എടുക്കേണ്ടതുണ്ട് ഓരോ കലാപങ്ങളും ഓരോ സംഘർഷങ്ങളും ഓരോ വർഗീയത ജാതീയത വെച്ചിട്ടുള്ള മനുഷ്യൻ്റെ പരസ്പരമുള്ള ചേരുതിരിവും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അവസാനം ബാക്കിയാകുന്നത് ഇതുപോലെയുള്ള നഷ്ടങ്ങളാണ് അതിൽ ജാതിയുടെയും മതത്തിൻ്റെയും തലയെണ്ണി ആശ്വസിക്കാനാവില്ല മുസ്ലിമിൽ ഇത്ര പേർ മരിച്ചു ഹിന്ദുവിൽ ഇത്ര പേർ മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഓരോരുത്തർക്കും മരണപ്പെടുന്ന അച്ഛൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർക്കിടക്കുന്ന വീടുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ തൊഴിൽ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അവരിൽ എന്തെങ്കിലും വേല ചെയ്ത് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നവൻ നശിപ്പിക്കപ്പെടുമ്പോൾ ഇതേ വികാരമാണ് സാർ അങ്ങേക്കുണ്ടാകേണ്ടത് ഇതേ നിലപാടാണ് ഉണ്ടാകേണ്ടത് അവിടെയാണ് ഒരു രാജ്യത്തെ മനുഷ്യർ സന്തോഷത്തിലും സമാധാനത്തിലും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ നിലപാടിനെ പിന്തുണയ്ക്കുമ്പോൾ അതോടൊപ്പം തന്നെ സമാനമായ ഒരു നിലപാട് കൂടി മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ ആരെയും പരസ്പരം ഭിന്നിപ്പിക്കാത്ത തമ്മിലടിപ്പിക്കാത്ത ഒരു കാഴ്ചപ്പാടുണ്ടാകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഇതുപോലെ കുറേ കുടുംബങ്ങളെ കൊണ്ടുചെന്ന് ഏതെങ്കിലും ഒരു വലിയ ഗൂഢനാമോ ജയിലറ പോലെയുള്ള ഒരു തടവറയിലാക്കുമ്പോൾ അവിടെയും ഇതുപോലെ കുഞ്ഞുങ്ങൾ വേട്ടയാടപ്പെടുകയാണ് അസ്തിത്വം നഷ്ടപ്പെട്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കരുതലുമൊക്കെ ആ കുഞ്ഞുങ്ങളോടും കാണിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് രാജ്യം പിടിച്ചടക്കാനോ നമ്മുടെ സ്വതന്ത്രവും സ്വസ്ഥവുമായ ആഭ്യന്തര സുരക്ഷിതത്വം അപകടപ്പെടുത്താനോ ഉള്ള അവസരമൊന്നും നൽകേണ്ടതില്ല പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട് എന്നും ബോധ്യപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായി തീർന്നാൽ രാജ്യം വേറൊരു ദിശയിലേക്കായിരിക്കും സഞ്ചരിക്കുക അതിന് ഈ തീരുമാനം ഒരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫലമൊന്നും ഉണ്ടായില്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലും ഒരു സന്തോഷമാണ്